നമസ്കാരം. നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നക്ഷത്രമാണ് മകം. നുകത്തിന്റെ ആകൃതിയിൽ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നാല് നക്ഷത്രങ്ങളാണ് മകം. ഈ നക്ഷത്രം ആകാശമധ്യത്തിൽ എത്തുമ്പോൾ വൃശ്ചികം രാശിയിൽ ഒന്നേകാൽ നാഴിക ചെന്നതായി കരുതാം. അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ്. മകം ഒരു ഗണ്ഡാന്തബന്ധിത നക്ഷത്രമാണ്. ആയില്യത്തിന്റെ ഒടുവും മകം നക്ഷത്രത്തിന്റെ ആദ്യവും ചേർന്നതാണ് ഇവിടെ ഗണ്ഡാന്തസന്ധി. എന്നാൽ 15 നാഴിക വരെ പ്രാരംഭം മുതൽ ഇതിന് ഗണ്ഡാന്തപാദമത്രേ. മകം നക്ഷത്രത്തിന്റെ ഗണ്ഡാന്തപാദത്തിന് ജനിക്കുന്നവർ വലിയ ത്യാഗികളായിരിക്കും. അന്യന്മാരുടെ ഗുണത്തിനു വേണ്ടി സ്വജീവിതത്തെ പോലും സമർപ്പിക്കുവാൻ ഇവർ മടിക്കാറില്ല. പൊതുകാര്യങ്ങളിലും ഇവർ വളരെ വ്യക്തിത്വം പുലർത്തും. ഇവരുടെ അടിവയറിന് കട്ടിയുള്ളതായി അധികം പേരിലും കണ്ടുവരുന്നു. രസങ്ങളിൽ വെച്ച് പുളിയിലും സ്ത്രീകളിലും ഇവർ താല്പര്യപ്പെടുന്നു. മകം നക്ഷത്രക്കാർ വിദ്വാൻമാരും ഏറ്റവും സൗമ്യ സ്വഭാവികളുമായിരിക്കും. കഴിവതും ഒതുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് ഹിതമായുള്ളത്. നല്ലയാളുകളുടെ അഭിപ്രായത്തിനും സന്തോഷത്തിനും ബഹുമാനത്തിനും ഇവർ പെട്ടെന്ന് പാത്രവാന്മാരാകും. ഈശ്വരഭക്തിയും ഗുരുത്വവും ഇവരെ പിന്തുടരുന്ന രണ്ട് മഹൽ ഗുണങ്ങളായിരിക്കും. സൗമ്യതയും സമാധാനവും കളിയാടുന്ന മുഖഭാവമാണ് ഇവർക്കുള്ളത്. ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളിലും ഇവർ വിജയശ്രീലാളിതരായിരിക്കും. ഇവയെ പോഷിപ്പിക്കുന്നതിലും അത്തരം ആളുകൾക്ക് പ്രോത്സാഹനം ചെയ്യുന്നതിലും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. തികഞ്ഞ ഈശ്വരഭക്തന്മാരായ ഇവർ മാമൂലുകളെ ഉപേക്ഷിക്കുന്നവരല്ല. മകം നാളുകാർ മിക്കവാറും മിതഭാഷികളായിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത മാനദണ്ഡമാക്കി കഴിവതും ജീവിക്കുന്ന ഇവർ അതിന് വിപരീതമായി കഴിയുന്ന ആര് തന്നെയായാലും അവരെ വെറുക്കുക തന്നെ ചെയ്യും. അത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അവരുമായി സഖ്യം പുലർത്തുകയില്ല എന്നുള്ളതാണ്. സ്വഭാവം കുടികൊള്ളുന്നതുകൊണ്ടായിരിക്കാം ഇവർക്ക് ജീവിതത്തിൽ മിക്കവാറും സ്ഥിരമായ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഹൃദയം തങ്ങൾക്കുള്ളതുകൊണ്ടായിരിക്കാം ഇവർക്ക് മുൻകോപം ജാസ്തിയായി കണ്ടുവരുന്നത്. ഇത് ഇവർക്ക് പല പരാജയങ്ങളും വരുത്തി കൂട്ടാറുമുണ്ട്. ഇവർ സ്വാർത്ഥത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കേയില്ല. അതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നു. അതുപോലെ ശാസ്ത്ര കലാ സാംസ്കാരിക രംഗങ്ങളിലും ശോഭിച്ചു കാണുന്നു. ഉദ്യോഗ ജീവിതത്തിൽ അത്ര തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ആത്മാഭിമാനത്തിന് മാതൃകകളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവെച്ചു കൊടുക്കുന്നവരായിരിക്കില്ല. ഇവരെ തന്നിഷ്ടക്കാരെന്ന് പറയാവുന്നതാണ്. എന്നാൽ യോഗ്യമായ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് ഇവർ മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കും. തന്റെ കാര്യത്തിൽ തനിക്ക് കഴിവുണ്ടെന്നുള്ള ഒരു സ്വഭാവ വിശേഷം ഇവരിൽ നിഴലിച്ചു കാണാം. തങ്ങൾക്ക് പ്രയോജനകരമായ സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും ഇവർക്കുണ്ടാകാവുന്ന പല പ്രയോജനങ്ങളും ഈ സ്ഥിതിവിശേഷം കൊണ്ട് ഇല്ലാതാകുവാൻ കൂടി ഇടയായിത്തീരുന്നു. പക്ഷെ ആത്മാഭിമാന വിജൃംഭിതരായ ഇവർക്ക് അതിൽ പരാതിയോ ഇച്ഛാഭംഗമോ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. സാംസ്കാരികമായ മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളിൽ വ്യതിയാനങ്ങളും ഇവരെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ആദർശത്തിൽ സ്ഥിരനിഷ്ഠയും ധാർമ്മികമായ ബോധവും ഒരിക്കലും ഇവരെ വിട്ടുപിരിയുന്നതായി കാണുന്നില്ല. നിരൂപണമെന്ന കാര്യത്തിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുന്ന ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറച്ചു കഴിഞ്ഞാൽ അതിനെ ഭേദപ്പെടുത്തുക വിഷമമേറിയ പണിയാണ്. എല്ലാവരോടും സഹകരിക്കുന്നവരാണെങ്കിലും അത്തരം സഹകരണത്തിൽ ഒരു മിതത്വം ഇവർ പാലിക്കാറുണ്ട്. എതിരാളികളോട് നിർദാക്ഷിണ്യമായി പെരുമാറിയെന്ന് വരാം. അതേസമയം ദയാദൃഷ്ടിയും സമസൃഷ്ടി സ്നേഹവും ഹൃദയ വിശാലതയും ഇവരിൽ കൂടികൊള്ളുന്നതായും കാണാം. വിവാഹ ജീവിതം ഇവർക്ക് വിജയകരമായിരിക്കും. എന്നാൽ ചുരുക്കം ചിലരിൽ അത് പരാജയത്തിലും കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യത്തിലും ഇതേവിധം വ്യത്യസ്ത നിലയിലുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി വിശേഷമായിരിക്കും ഇവയ്ക്ക് കാരണം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായ വ്യക്തിത്വമുള്ളവരായിരിക്കും. സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ശോഭിക്കുന്നു. ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് അസൂയാർഹമായ പുരോഗതി ഉണ്ടായിരിക്കും. കുലമഹാത്മ്യം പുലർത്തി ഭർതൃപരിചരണം ചെയ്ത് ഇവർ യഥാർത്ഥ ഗൃഹിണീപദം പുലർത്തുന്നവരായിരിക്കും.
ധാർമ്മിക ബോധം ഇവർക്ക് ജാസ്തി തന്നെ. സ്വജനങ്ങളോടും സ്വന്തം കുലത്തോടും കൂറുള്ള ഇവർ എന്നും ഗ്രഹത്തിന് അലങ്കാരമായിരിക്കും. സന്താന ഭാഗ്യവും ഇവരെ അനുഗ്രഹിക്കുന്നു. പൈതൃകങ്ങളായ കർമ്മങ്ങൾ, ജലസേചനം മുതലായ ജലാശ്രയ കാര്യങ്ങൾ, വിവാഹം എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം സ്വീകരിക്കാം. ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാദി, രോഹിണി ഈ നാളുകാരുമായുള്ള വേഴ്ചയോ കൂട്ടു പ്രവർത്തനങ്ങളോ മകം നാളുകാർക്ക് കൊള്ളുകയില്ല. മകം നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. മൂന്നോ നാലോ വയസ്സുവരെ കേതുർദശ. ജനന സമയം നക്ഷത്രത്തിൽ ചെല്ലുന്ന നാഴിക വിനാഴികകൾ കഴിച്ച് ബാക്കിയുള്ളത് കൊണ്ടാണ് ജനനശിഷ്ടം നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കണക്ക് സ്ഥൂലമാണെന്ന് ആദ്യമേ പറഞ്ഞത്. കേതുർദശ ഒഴികെ ശുക്രൻ 20 വർഷം, അടുത്തത് ആദിത്യൻ 6 വർഷം, തുടർന്ന് ചന്ദ്രൻ 10 വർഷം, ചൊവ്വാഴ്ച 7 വർഷം, തുടർന്ന് രാഹു 18 വർഷം. ഈ ക്രമത്തിലാണ് മകം നാളുകാർക്ക് ദശാവർഷങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നാളെ മറ്റൊരു വീഡിയോയുമായി, അതായത് പൂരം നക്ഷത്രവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.